പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സക്കേവുസിന്റെ ജീവിത വിജയത്തെ ആധാരമാക്കി, അതിനെ പഠന വിഷയമാക്കിക്കൊണ്ട് എങ്ങനെ നമുക്ക് ഈശോയെ പൂർണ്ണതയിൽ സ്നേഹിക്കാം, ശരിയായ ഒരു മാനസാന്തര അനുഭവത്തിലെ എങ്ങനെ കടന്നു വരാമെന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അഞ്ചാം എപ്പിസോഡാണ് ഇന്ന് നമ്മൾ ഇവിടെ എപ്പിസോഡാണ് നമ്മൾ ആയിരിക്കുന്നത്. കഴിഞ്ഞ ആദ്യ എപ്പിസോഡിൽ മോശപ്പെട്ട സാഹചര്യത്തിലായിരിക്കുന്ന ഒരു മോശപ്പെട്ട വ്യക്തിക്ക് ശരിയായ രീതിയിൽ ആത്മീയതയെ സമീപിച്ചു കഴിഞ്ഞാൽ മനസ്സ് തിരിയാമെന്ന് നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് ശരിയായ ഉറവിടത്തിൽ നിന്ന് നമ്മൾ സുവിശേഷം കേട്ടാൽ മാത്രമേ നമുക്ക് ശരിയായ രീതിയിലുള്ള മനസ്സാന്തരം ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തെ എപ്പിസോഡിൽ മനസ്സിലാക്കിയത് തീഷ്ണതയേറിയ ജ്വലിക്കുന്ന ഒരു ആഗ്രഹമാണ് മാനസാന്തരത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ, നമ്മുടെ വ്യക്തിപരമോ കുടുംബപരമോ സാമൂഹ്യപരമായ രീതിയിലുള്ള പരിമിതികൾ ഈശോയെ സ്നേഹിക്ക് തടസ്സമാണ് നമ്മൾ വിചാരിക്കുന്നു. എന്നാൽ അത് അത്ര പ്രധാനപ്പെട്ട കാര്യമല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ശരിയായ ആഗ്രഹമില്ലായ്മ തന്നെയാണ്. എന്ന് മാത്രമല്ല, നമ്മളെ ഈ പരിമിതികൾ ഈശോയെ കണ്ടെത്താനുള്ള വഴികളാക്കി മാറ്റി ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തും എന്നുകൂടി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു വയ്ക്കുകയുണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ധ്യാനിക്കുകയാണ്. ഇന്ന് ലൂക്കായുടെ സുവിശേഷം, ഇന്നത്തെ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനം. പൊക്കം കുറവായിരുന്നതുകൊണ്ട് അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തെ കയറിയിരുന്നു. ഈശോ അതുവഴിയാണ് കടന്നു വരാനിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, സക്കേവുസ് ഓടി സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. അതെന്തിനെ സൂചിപ്പിക്കുന്നു? കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു, സക്കേവുസിനെ പോലെ ഒരു വ്യക്തി, അതായത് ഒരു കോടീശ്വരനായ വ്യക്തി എന്ന് നമ്മൾ മനസ്സിൽ കാണുക. അയാൾ AC സൗകര്യങ്ങളുള്ള ഒരു വീട്ടിൽ താമസിക്കുന്നു. AC സൗകര്യമുള്ള കാറിൽ കയറി തൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകുന്നു. AC സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു. അങ്ങനെ അതുപോലെ ആഡംബരത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഇതാ ഒരിക്കൽ റോഡിൽ കൂടി ഓടുന്നു. കാറിൽ നിന്ന് വീട്ടിൽ നിന്ന് കാറിലേക്കും കാറിൽ നിന്ന് തൻ്റെ സ്ഥാപനത്തിലേക്കും പോകാറുള്ള വ്യക്തി ഇതാ റോഡിൽ കൂടി ഓടുന്നു. രണ്ട് ഓടിപ്പോയി ഒരു മരത്തിലേക്ക്, തൻ്റെ ഷൂസൊക്കെ പതുക്കെ ഊരിയിട്ട് ഒരു മരത്തിലേക്ക് വലിഞ്ഞു കയറുന്നു. ഒരിക്കൽ പോലും മരത്തിൽ കയറിയിട്ടില്ലാത്ത വ്യക്തി വളരെ ബുദ്ധിമുട്ടി മരത്തിൽ ഇങ്ങനെ കയറുന്നു. നമ്മൾ പെട്ടെന്ന് സക്കേവുസ് ഓടി മരത്തിൽ കയറി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വായിച്ചു പോവുകയാണ്. പക്ഷേ സക്കേവുസിൻ്റെ ഓട്ടവും മരത്തിലെ കയറ്റവും അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹം ആരായിരുന്നു എന്ന് പരിഗണിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് എത്ര വലിയൊരു അധ്വാനമായിരുന്നു, എത്ര വലിയൊരു പ്രവൃത്തി അവിടെ നടന്നു എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. സക്കേവുസിനെ സംബന്ധിച്ച് പുറത്തിറങ്ങി നടക്കുക പോലും ഇല്ലാത്ത വ്യക്തി ഈ പരസ്യമായിട്ട് ഓടുക, ഓട്ടത്തിൻ്റെ ബുദ്ധിമുട്ട്, നടക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള വ്യക്തി ഓടുന്നതിൻ്റെ ബുദ്ധിമുട്ടൊന്നോ, രണ്ട് ആളുകൾ ആരെങ്കിലും തന്നെ കാണുമോ എന്ന്, താനിങ്ങനെ ഓടുന്ന ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മനസ്സിൻ്റെ ഒരു അസ്വസ്ഥത, മൂന്ന് ഒരിക്കലും മരത്തിൽ കയറിയിട്ടില്ല, ഇതാ വളരെ ബുദ്ധിമുട്ടി ചങ്കെല്ലാം ഉരച്ച്, അങ്ങനെ ചിന്തിക്കുന്നത് കുഴപ്പമില്ല, വളരെ ബുദ്ധിമുട്ടി, കാലൊന്നും മരത്തിൽ പിടിക്കുന്നില്ല, വളരെ എന്തുമാത്രം ബുദ്ധിമുട്ടിയായിരിക്കും. ഒരു പക്ഷെ സക്കേവുസ് ആ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത് അതിൻ്റെ ഒരു ഫലമായിരുന്നു സക്കേവുസിൻ്റെ ദൈവാനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് കുറച്ച് ചങ്കിലെ തൊലിയൊന്നും പോകാതെ, തൊലി കളയാതെ ഈശോയെ നമുക്ക് പ്രാപിക്കുക സാധ്യമല്ല. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആശയം ഇതാണ്, നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ശരിയായ ആഗ്രഹമാണ് ഉള്ളതെങ്കിൽ ആഗ്രഹം അതിനനുസൃതമായൊരു പ്രവൃത്തിയിലേക്ക് നമ്മളെ നയിക്കും. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:11 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത നിങ്ങളുടെ പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ആഗ്രഹം, നമ്മളെ ആഗ്രഹം പലതും പറയാറുണ്ട്, എനിക്ക് ദൈവത്തെ പ്രാപിക്കാൻ വേണ്ടി ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുള്ളിലൊന്ന് പറയാറുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളിലുണ്ട് എങ്കിൽ എൻ്റെ തെളിവ് ദൈവത്തെ പ്രാപിക്കുന്ന ആ പ്രവൃത്തിയിലേക്ക് നിങ്ങൾ എങ്ങനെയെങ്കിലും വന്ന് പെട്ടിരിക്കും. ഇന്ന പ്രവൃത്തി ഞാൻ പറയുകയല്ല, ഒരുപക്ഷെ എല്ലാവരും ഒരേ പ്രവൃത്തി ആയിരിക്കില്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസൃതമായും
അവരുടെ ദൗത്യങ്ങൾക്കനുസൃതമായും ഒരേ പ്രവൃത്തി തന്നെയാണ് ചെയ്യേണ്ടി വരുന്നതെന്ന് പറയാൻ സാധ്യമല്ല. പല കാര്യങ്ങളിലും സമാനതകൾ കാണുമെങ്കിലും പല വ്യത്യസ്തതകളും കാണും. കാരണം ദൈവം അവരെ വിളിച്ചത് വിളി അനുസരിച്ചും ഒക്കെ ഒത്തിരി വ്യത്യസ്തതകൾ കാണുകയും ചെയ്യും. സക്കേവസിന്റെ കാര്യം എടുക്കുക. സക്കേവസിന്റെ കാര്യത്തിൽ ഒരുപക്ഷെ അന്ന് വരെ ആരും ദൈവത്തെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തതയുള്ള രീതിയിൽ കൂടിയാണ് സക്കേവസ് ദൈവത്തെ കണ്ടെത്തിയത്. അതായത് മരത്തിൽ ആയിരുന്നുകൊണ്ട് ദൈവത്തെ ദർശിച്ച ആദ്യ വ്യക്തി സക്കേവസ് ആയിരിക്കും. അതിനുശേഷമോ അതിന് മുമ്പോ അതിന് ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആരും ദൈവത്തെ പ്രാപിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തൻ്റെ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടൊക്കെ ആ വ്യക്തി അങ്ങ് ആഗ്രഹിച്ചു കഴിയുമ്പോൾ ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു വിശുദ്ധൻ പോലും ഇതുവരെ നടന്നിട്ടില്ലാത്ത വഴിയിൽ കൂടി ഇതിനുമുമ്പ് ആരും പോയിട്ടില്ലാത്ത വഴിയിൽ കൂടിയൊക്കെ പോയി ആണെങ്കിൽ തന്നെയും ആ വ്യക്തി ദൈവത്തെ പ്രാപിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന ആ വ്യക്തിയുടെ ദൈവത്തെ പ്രാപിക്കാനുള്ള ഉൾക്കടമായ ദാഹമാണ്. ആ ദാഹം ആ വ്യക്തിയെ ശരിയായ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം ഒരു പ്രവൃത്തിയിലേക്ക് ആ തീർച്ചയായിട്ടും എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ കുറച്ച് മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ടിരിക്കുന്നു, കുറച്ച് പ്രാർത്ഥിക്കുന്നു, ഇതുകൊണ്ടൊന്നും നമുക്ക് പൂർണ്ണമായ ഒരു ദൈവാനുഭവത്തെ പ്രവേശിക്കാൻ സാധ്യമല്ല. വിശുദ്ധരെ നമ്മൾ ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ദൈവത്തെ പ്രാപിച്ച വിശുദ്ധരെ നമ്മൾ പഠിക്കണം. വിശുദ്ധരെ പഠിച്ചു കഴിയുമ്പോൾ ദൈവകൃപയോട് ചേർന്നുള്ള അവരുടെ വലിയ അധ്വാനങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. വചനം എന്ന് പറയുന്നില്ലേ യോഹന്നാൻ സുവിശേഷം 6:27 നിങ്ങൾ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. ഫിലിപ്പീനിയർ 2:12 പറയുന്നുണ്ട്, ഭയത്തോടും വിറയലോടും കൂടി നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. വെറുതെ നമ്മൾ ഈ കപ്പയ്ക്ക് കളയ്ക്കുന്നതും തെങ്ങി കയറുന്നതും മാത്രമാണ് അധ്വാനം എന്ന് പറയാൻ പറ്റുകയില്ല. എല്ലാ രീതിയിലും അധ്വാനം അവിടെ പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ആത്മീയ അധ്വാനം തന്നെയായിരിക്കും യേശു ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ ഏത് കാര്യങ്ങളും കണ്ണു തുറന്നു കഴിഞ്ഞാൽ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും തനിക്ക് കാണണമെന്ന് ആർത്തിയുള്ള കണ്ണുകൾക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാഴ്ചയും ഇനി കാണണ്ട എന്ന് തീരുമാനിച്ച് അതിനെ നിയന്ത്രിക്കുക എന്നുള്ള വലിയ അധ്വാനമാണ്. വാ തുറന്നു കഴിഞ്ഞാൽ എന്തും ഏതും പറയുന്ന ഒരു നാവ്. ഒരു നാൾ ഈശോയെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും പറയരുത്, ദൈവത്തിന് ഇഷ്ടമുള്ളതെല്ലാം പറയണമെന്ന് തീരുമാനിച്ച് ആ നാവിനെ നിയന്ത്രിക്കുക എന്നുള്ള അധ്വാനമാണ്. ഹല്ലേലൂയ. ഇതിപ്പോൾ എത്ര കാര്യങ്ങൾ കടക്കുന്നു. അപ്പോൾ വചനം നമ്മൾ ജീവിക്കാൻ വേണ്ടിയുള്ള നമ്മുടെ ശ്രമം തന്നെയാണ് ഈ ആത്മീയ അധ്വാനം എന്ന് പറയുന്നത്. ആ അധ്വാനം നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് തന്നെ നടത്തേണ്ടിയിരിക്കുന്നു. ദൈവകൃപയോട് സഹകരിച്ച് ചിലപ്പോൾ ഒരു സൂചന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോഴി ഒരു പക്ഷി മുട്ടയിടാൻ വേണ്ടി കൂടുണ്ടാക്കുന്നു, എന്നിട്ട് താനുണ്ടാക്കിയ കൂട്ടിൽ അത് മുട്ടയിടുന്നു എന്ന് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ നമ്മുടെ സഹകരണത്തോടെ നമ്മളിരുന്നു കൊണ്ട് ദൈവത്തിൻ്റെ കൃപ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. എന്നിട്ട് ആ ദൈവം തന്നെ ആ നമ്മൾ പ്രവർത്തിച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്ന ആ ദൈവം തന്നെ നമ്മൾ വന്ന് വാഴുകയാണ്. അവിടെ നമ്മളുടെ സഹകരണം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ കത്തോലിക്ക വിശ്വാസത്തെ ദൈവത്തിൻ്റെ കൃപയും മനുഷ്യൻ്റെ സഹകരണവും ഒരുമിച്ച് ചേർന്നാണ് അവൻ്റെ ഒരു ആത്മ സാക്ഷാത്കാരം നയിക്കുന്നതെന്ന് പഠിപ്പിക്കാനുള്ള കാരണം. പൊട്ടസ്റ്റിൻ്റെ സ്വാധീനം കൊണ്ടൊക്കെ പലപ്പോഴും അധ്വാനം ആവശ്യമില്ല, കൃപ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു വലിയ ജീവിതത്തെ പലപ്പോഴും പരിമിതപ്പെടുത്തുകയും സങ്കുചിതപ്പെടുത്തുകയും അസാധുവാക്കുക പോലും ചെയ്യുന്നുണ്ട്. നമ്മൾ ശരിക്കും ഈ ഒരു തിരിച്ചറിവിലേക്ക് വരണം. വീണ്ടും ഞാൻ പറയുകയാണ്, നമുക്ക് വഴി തെറ്റാതിരിക്കാനുള്ള ഏറ്റവും നല്ല വഴി വിശുദ്ധ ബൈബിളിനോടും സഭയുടെ പ്രബോധങ്ങളോടൊപ്പം ഇത് ജീവിച്ച വചനം ജീവിച്ച വിശുദ്ധാത്മാക്കളുടെ ജീവിത മാതൃക നമ്മൾ കാര്യമായിട്ട് അറിയുക എന്നത് കൂടിയാണ്. ഹല്ലേലൂയ. ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു തിളയ്ക്കുന്ന ആഗ്രഹമാണ്. ആഗ്രഹം തത്തുല്യമായ പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ തെളിയിക്കുകയും വേണം. ഹല്ലേലൂയ. ആഗ്രഹമുണ്ടെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെടാതിരിക്കുന്നത് കൊണ്ട്, ആവശ്യമായ കൃത്യമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ വരാതിരിക്കുന്നത് കൊണ്ട് നമ്മൾ ദൈവാനുഭവത്തിൽ നിന്നും അകലെയായിരിക്കുന്നു. ഈ ശരിയായ രീതിയിലുള്ള വഴിയിലേക്ക് പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെല്ലാവരെയും വഴി നടത്തട്ടെ. നിങ്ങൾ ഈ ചിന്തകൾ കൂടുതൽ പേർക്ക് ആവശ്യമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, ഉപകാരം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ മുമ്പുള്ള മറ്റ് 4 വീഡിയോസ് കൂടി കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക.
ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ്യ.